നമ്മുടെ കെ ജി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് കാണുന്ന പുതു പുത്തൻ വീടാണ്. മൂന്നേ മുക്കാൽ സ്ഥലത്ത് രണ്ട് നില വീടാണ്, ത്രീ ബെഡ്റൂമാണ്. അതിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. 120 അടിക്ക് അടിയിൽ വെള്ളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. പരിസര സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നല്ല നല്ല വീടുകളുണ്ട്, നല്ല നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. നമ്മുടെ വീടിൻ്റെ ദൃശ്യം, ഉള്ളിലത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കാർ പാർക്കിംഗ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് വണ്ടി നിർത്താനുള്ള സ്പേസൊക്കെ ഉള്ളിലേക്കുണ്ട്. ബ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് ഈസ്റ്റ് മേശ്ശേരി ഭാഗത്ത് നിന്നും ഒരു അര കിലോമീറ്റർ മാറിയിട്ടുള്ള വീടിൻ്റെ ദൃശ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലവും വീടുമാണ്. കുഴൽക്കിണർ 120 അടിയിൽ നമുക്ക് വെള്ളം കണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത് കുളവും പാടമൊക്കെ ഉള്ളതാണ്. 120 അടിയിൽ കണ്ട ഇതാണ് കുഴൽക്കിണർ. ചുറ്റോട് അത്യാവശ്യം വീതിയുള്ള രീതിയിലുള്ള ചുറ്റോട്ടാണ്, അടുക്കള പോർഷനിലെയാണ്. ഇവിടെ നമുക്കൊരു ബാത്റൂമുണ്ട്, ഷവറൊക്കെ കൊടുത്തിട്ട് ഫ്രഷ് വീടാണ്. വിൻഡോ ക്ലോസറ്റ് ആണ് പറഞ്ഞത്. പുതിയ കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ് വീട്. സ്ലൈഡിംഗ് ഡോർ ഇതാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ. കാറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഫുള്ള് പണി കഴിയാത്തതുകൊണ്ട് വണ്ടി നമ്മുടെ ചുറ്റു വണ്ടി പുറത്ത് നിർത്തിയിരിക്കുന്നത് മാത്രം. ഇവിടെ കാർ പോർച്ചിൻ്റെ സ്പേസ് ഉണ്ട്, വണ്ടി കയറ്റി നിർത്താനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട്. ഇത് സിറ്റ് ഔട്ട്, അത്യാവശ്യം വലുപ്പമുള്ള സിറ്റ് ഔട്ട്. ലൈറ്റ്സ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അറ്റത്ത് വരെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ജനൽ ഫ്രണ്ടിൽ ഇവിടെ രണ്ട് വരി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആളിൽ നല്ല രീതിയിൽ ലൈറ്റ് ഇത് നല്ല പ്രകാശം വരുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ELCB പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം അല്ല, കിച്ചൺ. അതാണ് ബെഡ്റൂം, സോറി, കിച്ചൺ സ്പേസ് ആണ്. എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട്, ഇല്ല ഫിനിഷിംഗ് പോയിന്റിൽ കിടക്കണം. ഇതാ ചൂടുവെള്ളം വെള്ളം തണുത്തുള്ള വരാനുള്ള പോഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഗ്രൈൻഡർ ഒക്കെ വെക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുക്കള ഉണ്ട്. ഇവിടെ ഇതേമാതിരി സ്ലാബ് സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വെക്കേണ്ട അതേ പോർഷൻ ആണ്, ബാക്ക് പോർഷൻ. കോമൺ ബാത്റൂം. വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് തന്നെ വന്നത്. ഇപ്പൊ ഇവിടെ ആൻഡ്രിലൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ആൻഡ്രിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പ്. ഇപ്പൊ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറിന്റെ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ബെഡ്റൂമാണ്. രണ്ട് രണ്ട് സൈഡിലും മൂന്ന് പേരും ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചുമരാലമാര കൊടുത്തിട്ടുണ്ട്. ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പിലൊരു ഷവർ, സോപ്പിൻ്റെ സ്പേസ്, അത് രണ്ട് ചൂടുള്ള വരാനുള്ളത്. എക്സോസ് ഫാൻ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബെഡ്റൂമുണ്ട്. ഹാൾ അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഹാൾ തന്നെയാണ്. ഇനി നമുക്ക് മുകളത്തെ പോർഷനിലേക്ക് പോകാം.
ടൈൽസ് ഒക്കെ നല്ല ഒരേ ഇതിലുള്ള വെട്ടിപ്പോയ ടൈൽസ്, നല്ല നീളത്തിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതേമാതിരി ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. എക്സോസ് ഫാൻ ഇവിടെ ചെറിയൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിലേക്കും കോമൺ ബാത്റൂം ആണ് അവിടെ കൊടുത്തത്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്ത് പുറത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തെ കാർ നിർത്തിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഒരു ഹാൻഡ്രില് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ചാരുവടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ മനോഹരമായിരിക്കും. വഴി ഈ വഴി പോകുന്നുണ്ട്. നമുക്കിവിടെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്നാല് വഴി വരുന്നുണ്ട്. പുതിയ വീട് പണിത് നമുക്ക് ചാവി തരികയാണ് ചെയ്യണത്. താഴത്തെ അതേ രീതിയിൽ തന്നെയാണ് മുകളില് ജനല്, ഈ രണ്ട് വരി ജനല് മൂന്ന് പോർഷനിലായിട്ട് കൊടുത്തു. താഴത്തെ നമ്മളെ ഹാളിലെ കണ്ടാണ് കയറ്റം. ഇവിടെ ഒരു സ്ലാബ് അലമാര കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡിലത്തെ ബാൽക്കണിയാണ് തോന്നുന്നു. നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ താഴെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ കാണുന്നത്. ഇവിടെ മറ്റേ ആ കുഴൽക്കിണറിന്റെ പോർഷനാണ്. അടുത്തൊക്കെ വീടുകളുണ്ട്. നമ്മള് അപ്സ്റ്റേറിലേക്ക് പോകാം. അപ്സ്റ്റേറിലല്ല, മൂന്നാമത്തെ നിലയിലേക്ക് പോകാനുള്ളതാണ്. അടുത്തടുത്തൊക്കെ വീടുകൾ ഇഷ്ടംമാതിരിയുണ്ട്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മുകളിൽ കൂടെ നമുക്ക് കയറി നോക്കാം. അപ്പൊ ഏറ്റവും ടോപ്പിൽ നമ്മളെത്തി. വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. എക്കോസിലിൻ്റെ ISO മാർക്കൊക്കെ ഉള്ള അടിപൊളി ടാങ്കാണ് ഇരിക്കുന്നത്. 1000 ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. അതാണിപ്പോൾ വീടിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ. ഇവിടെ നിന്ന് നമുക്ക് മൗണ്ടൻ വ്യൂ ഒക്കെ ഇങ്ങനെ കാണാം. അനങ്ങനടി മൗണ്ടൻ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. വീണ്ടും നല്ല നല്ല പുതിയ പിന്നെ വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരുന്നവരെ ആരംഭിച്ച് സൈനിങ് ഓഫ്. ഇനി നമുക്ക് താഴത്തേക്ക് തന്നെ പോകാം.